ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയായിരിക്കുന്ന ദിവസമാണല്ലോ ഡിസംബർ 25. ലോകം മുഴുവൻ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ അവസരമാണത്. ഇനിയും നമ്മെ വിട്ടകന്നിട്ടില്ലാത്ത മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷവും നാം തിരുപ്പിറവി ആഘോഷിക്കുന്നത്. എങ്കിലും ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പൊന്നുകിരണങ്ങൾ വീശിക്കൊണ്ടാണ് ക്രിസ്മസ് വീണ്ടും കടന്നു വരിക. ഉണ്ണിയേശു നൽകുന്ന ഈ പ്രത്യാശയും സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അനുഗ്രഹങ്ങളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി. ശാന്തിയും സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട് മുഴുവനും എല്ലാവർക്കും അനുഭവവേദ്യമാകട്ടെ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിറകുടമായി ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ആഘോഷത്തിന്റെ ആരവമാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും നമ്മുടെ കുഞ്ഞുങ്ങൾ ആടിയും പാടിയും ക്രിസ്മസ് ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കുചേരാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. Christmas is a joyful celebration of birth of Jesus Christ. It is celebration 25th December every year. Christmas reminds us about unconditional love of God towards man. People celebrate Christmas by hanging stars, decorating Christmas tree, making gifts and exchanging the gifts. Gifts are models of Jesus' birth food. Statues of Joseph, Mary, baby Jesus, sheep, shepherd, angels have a place in the crib. Sipke haso pato Christmas. Midnight prayers, music, card singing, and the Santa Claus make the occasion enjoyable. Let's love everyone. Do good to all. Wish you all a Merry Christmas. Happy New Year. മഞ്ഞു പെയ്യുന്ന രാവിൽ മാലാഖമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബറിൽ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കന്യാമറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായി പിറന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ഇതാ ഒരു ക്രിസ്മസ് ദിനം കൂടി. ഈ വേളയിൽ നന്മയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷത്തിനോടൊപ്പം ഏവർക്കും ജവഹർ കുടുംബത്തിലെ കുരുന്നുകൾ ഒരുക്കുന്ന ഒരു ക്രിസ്മസ് സമ്മാനം. ഹലോ ടീച്ചർ, ഞാൻ ഏഞ്ചല. ഹലോ ഏഞ്ചൽ, ഗുഡ് മോർണിംഗ്. എന്താ മോള് വിളിച്ചത്? ടീച്ചർ, നാളെ ക്രിസ്മസ് അല്ലേ? അതെ മോളെ, ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇത്തവണയും ഞങ്ങൾക്ക് സ്കൂളിൽ വരാൻ കഴിയില്ല അല്ലേ ടീച്ചർ? എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ വലിയ ആഘോഷമാണെന്ന്. ഡാൻസും പാട്ടും കരോളും ഒക്കെ ഇത്തവണ അതൊന്നും കാണാൻ കഴിയില്ലല്ലേ ടീച്ചർ? അതിനെന്താ മോള് സങ്കടപ്പെടണ്ട. ഇത്തവണ ക്രിസ്മസിന് ടീച്ചർ മോൾക്കൊരു സർപ്രൈസ് തരുന്നുണ്ട്. അതെന്താ സർപ്രൈസ് ടീച്ചർ? അതൊക്കെ ഉണ്ട്. മോള് നാളെ സ്കൂളിലേക്ക് വരുമോ? വരാലോ ടീച്ചർ. ഓക്കെ ഏഞ്ചൽ, അപ്പൊ നാളെ കാണാം. ഓക്കെ ഓക്കെ ടീച്ചർ. Thank you.
എവിടെ ടീച്ചർ പറഞ്ഞ സർപ്രൈസ്? അതൊക്കെ ഉണ്ട്. മോൾക്ക് പുൽക്കൂട് കാണണോ? കാണണം. ഇംഗ്ലീഷ് പറഞ്ഞത് പുൽക്കൂട്ടിലാണോ ടീച്ചർ? അതേ മോളെ, മഞ്ഞ് പെയ്യുന്ന ഒരു ഡിസംബറിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഉണ്ണിയേശു പിറന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണക്കായിട്ടാണ് നമ്മൾ പുൽക്കൂടൊരുക്കിയും ക്രിസ്മസ് ട്രീ അലങ്കരിച്ചും നക്ഷത്രവിളക്കൾ തെളിയിച്ചും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇത് മാലാഖയാണ് മോളെ. ഉണ്ണിയേശുവിന്റെ പിറവി അറിയിച്ചുകൊണ്ട് എത്തിയവരാണ് മാലാഖമാർ. ഉണ്ണിയേശുവിന്റെ ജനനത്തിൽ സന്തോഷം കൊണ്ടവർ മതിമറന്ന് നൃത്തം ചെയ്തു. ഉണ്ണിയേശുവിനെ കാണാൻ ആദ്യം എത്തിയത് ആരാണെന്നോ? ആരാ ടീച്ചർ? ആട്ടിടയന്മാരാണ് ആദ്യം എത്തിയത്. യേശുവിന്റെ ജനനത്തിൽ അവർ മതിമറന്ന് നൃത്തം ചെയ്തു.
ആശയേറി വന്നതാണു ഞാൻ. ബത്ലഹേമിൽ ചെന്നു ഞാൻ ഉണ്ണിയെ കണ്ടു, ഒന്നുമില്ല നൽകുവാനായി എന്റെ കൈകളിൽ. ആട്ടിടയ ബാലനാണു ഞാൻ, ആശയേറി വന്നതാണു ഞാൻ. പുൽക്കൂടുകളിൽ ഉണ്ണീശു പിറന്നാലും, ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണീശു പിറന്നാലും, നിന്റെ ഹൃദയ പുൽക്കൂട്ടിൽ ഉണ്ണീശു പിറന്നില്ലെങ്കിൽ, നിന്റെ ഹൃദയ പുൽക്കൂട്ടിൽ ഉണ്ണീശു പിറന്നില്ലെങ്കിൽ, ക്രിസ്മസ് നിന്റേതാകുമോ മനുജ, പിന്നെ കിഴക്ക് നിന്ന് മൂന്ന് രാജാക്കന്മാർ സമ്മാനങ്ങളുമായി ഉണ്ണിയേശുവിനെ കാണാനെത്തി. ക്രിസ്മസ് രാവിൽ കുട്ടികൾക്ക് സമ്മാനങ്ങളുമായി സാന്താക്ലോസ് എത്തുമെന്നാണ് വിശ്വാസം. മോൾക്ക് സാന്തയെ കാണണോ? അതെ ടീച്ചർ, കാണണം. നീ നോക്കി. Yeah.
ഇപ്പൊ മോൾക്ക് സന്തോഷമായോ? ഒത്തിരി സന്തോഷമായി ടീച്ചർ. ചേട്ടൻ പറഞ്ഞ പോലെ ഇത്ര രസമായിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് തെളിയുന്ന ഈ ആഘോഷവേളയിൽ ഏവർക്കും ജവഹർ കുടുംബത്തിൻ്റെ ക്രിസ്മസ് നവവത്സരാശംസകൾ.